മോഹൻലാൽ സാറിൻ്റെ പടത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. മറ്റേ ഭദ്രൻ സാറിൻ്റെ പടം തന്നെ, ഊട്ടി നിന്ന് 32 കിലോമീറ്റർ അമ്പലത്ത് ഏർക്കാട് സ്ഥലത്ത് ആ പടത്തിലും വർക്ക് ചെയ്തിട്ടുണ്ട്. പിൻഗാമി, പിന്നെ മിഥുനം, ശ്രദ്ധ, മോഹൻലാലിൻ്റെ പടം. ലാൽ സാറിൻ്റെ കൂടെ ഒരു 5-10 പടം വർക്ക് ചെയ്തിട്ടുണ്ടാവും. നേരം പോകാൻ ലാൽ സാറിൻ്റെ പടം ലൊക്കേഷനിൽ എപ്പോഴും ഹാപ്പി ആയിരിക്കും. ചെറിയും കളിയൊക്കെ ആയിട്ട് എന്തെങ്കിലും തമാശ പറഞ്ഞിട്ടൊക്കെ നമുക്കങ്ങനെ ഈ ലൊക്കേഷനിൽ അങ്ങനെ ആർപ്പും വിളിയൊന്നും തീരെ ഇഷ്ടമല്ലാത്ത ആളാണ്. സൈലൻ്റ് ആയിരിക്കണം. പണിക്ക് ഒരു സൈലൻ്റ് അച്ചടക്കം ഉണ്ടാവുമല്ലോ, മറ്റേത് അച്ചടക്കം കുറച്ച് പോവുമല്ലോ. നമുക്കതാണ് ശരിക്കുള്ള പോളിസി. മറ്റേ ജനങ്ങൾ ഈ തൊഴിലാളികൾ രാവുമ്പോൾ ഉറക്കം കഴിഞ്ഞിട്ട് തന്നെ കുറച്ച് തമാശ ഉണ്ടാകുമ്പോൾ അവർക്ക് ക്ഷീണം മാറുമല്ലോ. പിൻഗാമീൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് നാരായണ നാഗലശ്ശേരിയെ കൺട്രോളർ സത്യനന്ദിക്കാരൻ്റെ പടം, എലത്തൂരാണ് ലൊക്കേഷൻ. എലത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിലുള്ളൊരു തറവാട് വീട്ടിലാണ് ലൊക്കേഷൻ. ആ വീട്ടിൽ നിന്ന് കഥകളി സംഘം ഉണ്ട്, ഈ ചെണ്ടമുട്ടുന്ന ഈ തറ കളിക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ അത് ഞാൻ കൂട്ടാൻ വേണ്ടി പോയി. അങ്ങനെ കുറച്ച് നേരം വൈകിയതിന് പിന്നെ നാരായണ നാഗലശ്ശേരി എന്നെ ചീത്ത പറഞ്ഞ്, എത്ര നേരം ഷൂട്ടിംഗ് നിന്നത് അങ്ങനെ എങ്ങനെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ്, വരുന്ന സമയത്ത് റെയിൽവേ ഗേറ്റ് അടച്ചു, അന്ന് ഓവർ ബ്രിഡ്ജ് ഒന്നുമില്ല, റെയിൽവേ ഗേറ്റ് അടച്ച് അങ്ങനെ സമയം പോയതാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ലാൽ സാർ ഇടപെട്ട് നാരായണ ഇത് ഓരോ സ്ഥലത്തുള്ള ആൾക്കാരെ സംഘടിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ സമയമാവും, ഈ ഓന ദേഷ്യം പിടിപ്പിച്ചിട്ട് കാര്യമില്ല എന്നാണ്. അപ്പം പിന്നെ സൈലൻ്റ് ആയി എല്ലാവർക്കും. മോഹൻലാലിനെ ചേട്ടൻ ഇത്ര സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെന്നുള്ള കാര്യം എങ്ങനെ അറിയായിരുന്നു? മോളുടെ കല്യാണത്തെ സഹായിച്ചെന്ന് പറഞ്ഞല്ലോ, അതെങ്ങനെ പുള്ളിക്കാരൻ അറിഞ്ഞു? സഹായം ചോദിച്ചായിരുന്നോ? ഇല്ലില്ല, ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ എല്ലാവർക്കും കൂടി, ഞാനന്ന് ഫോട്ടോഗ്രാഫർ എന്നുള്ള പടം രഞ്ജൻ പ്രമോദൻ്റെ പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം പോലും ഞാൻ ലൊക്കേഷനിലാണ്. തലേന്ന് PVG വീട്ടിൽ വന്ന സമയത്ത് ഇന്നെ ഞാൻ ലൊക്കേഷനിലുള്ള സമയത്ത് PVG എന്നെ വിളിച്ച്, ഞങ്ങളെ വീട്ടിലേക്ക് എന്തിനാണ് ക്ഷണിച്ചത്, ഇന്നിട്ട് ഈ പോയി ലൊക്കേഷനിലിരിക്കുകയാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ഒരു വർക്ക് എടുക്കല്ലേ, ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരാമെന്ന് വെച്ച് കാത്തുക്കുകയാണ്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് PVGനോട് മാപ്പ് പറഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ ലൊക്കേഷനിൽ വന്ന്. അപ്പോൾ ലാൽ സാർ ഇതൊക്കെ അറിയുന്നുണ്ട്. PVG വീട്ടിൽ വന്നവരും ഞാൻ അവിടെ ലൊക്കേഷനിലുള്ള കാര്യം. അന്ന് ഇവരെ സിൽവർ സ്കൂളിലാണ് ഷൂട്ടിംഗ്. അങ്ങനെയാണ് മോഹൻലാൽ അന്ന് പൈസ ആൻ്റണി പെരുമ്പാവൂർ മുഖാന്തരം കൊടുത്തയച്ചത്. സിനിമയിൽ വന്നിട്ട് 35-ാമത്തെ വർഷം, 34 വർഷം കഴിഞ്ഞ് 35-ാം വർഷത്തിൽ കടന്ന് സിനിമയിൽ വന്നിട്ട്. ലാലേട്ടൻ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരാളാണ് ലാലേട്ടൻ. പിന്നെ ഈ ഭദ്രൻ സാറിൻ്റെ പടം ഏർക്കാട് നടക്കാൻ വേണ്ടി ഞാൻ രാവിലെ നടക്കാൻ പോകുമ്പോൾ ലാൽ സാറും ഗണേശനും നടക്കാൻ പോകും. അപ്പോൾ എന്നെ കണ്ടാൽ പറയും, വഴി ഈ ടൗണിലേക്ക് പോകണമെങ്കിൽ മലയാളം വീക്കിലി വാങ്ങണം എന്നൊക്കെ പറയും. അപ്പോൾ ഞാനത് വാങ്ങി കൊണ്ട് കൊടുക്കുകയും ചെയ്യും സേലത്തൊക്കെ പോകുമ്പോൾ. അപ്പോൾ അത് വാങ്ങി ഇവിടെ എത്തിക്കും. അവിടെ മുഴുവൻ തമിഴാണല്ലോ കിട്ടുക, അതൊക്കെ ഞാൻ വാങ്ങി കൊടുക്കാറുണ്ട്. നമുക്ക് അധികം ഈ പള്ളികൾ ഇങ്ങനെയുള്ള ഓരോ ആൾക്കാരെയാണ് കൂടുതൽ സഹായി. ഇപ്പം നല്ലോണം ചാരിറ്റബിൾ പ്രവർത്തനം നമുക്കൊക്കെ ഉണ്ട്, ആദ്യത്തെമാതിരിയല്ല. ആദ്യം അത്ര ഇല്ലായിരുന്നു, ഇപ്പം നല്ലോണം ആക്റ്റീവായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ലാൽ സാറ് സുരേഷ് ഗോപിൻ്റെ ഒരു മേക്കപ്പ് മാനുണ്ട് തോമസ് എന്നുള്ളത്. തോമസിൻ്റെ നട്ടലിൻ്റെ ശസ്ത്രക്രിയക്ക് അന്നത്തെ കാലത്ത് 1.5 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്, എൻ്റെ അറിവിലുണ്ട്. സുരേഷ് ഗോപിൻ്റെ മേക്കപ്പ് മാൻ നട്ടലിൻ്റെ ഓപ്പറേഷനു വേണ്ടിയിട്ട് 1.5 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് കൊടുത്തിട്ടുണ്ട്. അന്ന് സുരേഷ് ബാലാജിയാണ് കൊടുത്തതെന്ന് സംശയമുണ്ട്. മുഖാന്തരം കൊടുത്ത് അളിയുണ്ടല്ലോ സുചിത്രയുടെ. സുരേഷ് ഗോപിൻ്റെയാണ് ഈ ഞാൻ പറഞ്ഞ ഈ അഗ്നിനക്ഷത്രം എന്നുള്ള പടം. ഷൂട്ടിങ്ങിന് ഒരു 1 ദിവസത്തെ ഡേറ്റ് വേണ്ടിയിട്ട് കരീമ് പറഞ്ഞിട്ട് കേൾക്കാമെന്നപ്പം മൂപ്പരെ ലഗേജ് ശാസ്തമംഗലം പൈപ്പ് ലൈൻ റോഡിലെ മൂപ്പരെ വീട്ടിലെത്തിക്കുകയാണെങ്കിൽ ഞാൻ 1 ദിവസത്തെ ഡേറ്റ് തരാറാണ്. അങ്ങനെ ഞാനന്ന് മദ്രാസിൽ നിന്ന് ആ ലഗേജ് വലിയ പെട്ടികളാണ്, അങ്ങനെ നമ്മളെ ഗൾഫിൽ നിന്നൊക്കെ പോയി വരുമ്പോൾ വലിയ പെട്ടികളല്ല, അങ്ങനത്തെ 2-3 പെട്ടിയുണ്ട്. ആ പെട്ടികൾ കംപ്ലീറ്റ് ഞാൻ തന്നെ വീട്ടിൽ തിരുവനന്തപുരം ശാസ്തമംഗലത്തുള്ള പൈപ്പ് ലൈൻ റോഡിലുള്ള വീട്ടിൽ കൊണ്ട് ഏൽപ്പിച്ച്. എന്നാലും പടം തീരട്ടെ വെച്ചിട്ടേ, ആര്ക്കാരെ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞിക്കണ്, മൂപ്പര് കരീമിന് കൊടുത്ത ഡേറ്റ് കഴിഞ്ഞ്. ആ കരീമിൻ്റെ അടുത്തും വളരെ ഫോൾട്ടുണ്ട്. നമ്മളെല്ലാവരെയും ലൊക്കേഷനിൽ രാവിലെ കൊണ്ടുപോയി ഇരുത്തിയിട്ടും കരീം ഇവിടെ ഒറ്റപ്പാലത്ത് അരമനയിൽ എണ്ണയും തെച്ചിട്ട് നടക്കുക ചെയ്യുക.
പടത്തിനും ഈ ആർട്ടിസ്റ്റുകൾ വന്നാൽ പണിയെടുക്കണ്ടേ? വളരെ സ്ലോ ആയത് കൊണ്ടാണ് ആ ഡേറ്റ് എങ്ങനെയായത് സംഭവം. പക്ഷേ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ വർക്ക് ചെയ്തൊരു പടം പെട്ടിയിലായിരിക്കുന്നതിന് നമുക്ക് വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതെങ്ങനെ ഇറങ്ങണം എന്നുള്ളതിലാണ് ഞാനിപ്പം അത്രയും കഷ്ടപ്പെട്ടിട്ട് ആ സാധനം അവിടെ എത്തിച്ചത്. അന്ന് അവിടെ ബസ് ഇറങ്ങണ സമയത്ത് ഭയങ്കര വെള്ളമായിട്ട് പിന്നെ തമ്പാന്നൂർ റെയിൽവേ പിന്നെ ബസ് സ്റ്റാൻഡിലൊക്കെ കംപ്ലീറ്റ് വെള്ളമുള്ള എന്നിട്ട് എങ്ങനെയൊക്കെയോ ഒന്നും നനയാണ്ട് പിടിക്കാണ്ട് ഓരോ വീട്ടിലെത്തിച്ച് ഞാൻ സാധനം. ഇല്ല, സുരേഷ് ഗോപി ലൊക്കേഷനിലുണ്ട് അവിടെ ചെന്നൈയിൽ. അന്ന് മദ്രാസാണല്ലോ, ചെന്നൈ ആയില്ലല്ലോ. പക്ഷേ അവിടെ പോയി സുരേഷ് ഗോപിൻ്റെ വീട്ടുകാർ എന്നോട് പറഞ്ഞാൽ അപ്പുറത്ത് വീടിൻ്റെ അവിടെ പോയി കുളിച്ച് മാറ്റിക്കാൻ നോക്കാൻ നോക്കുമ്പം തൊട്ടപ്പുറത്തെ ആനക്കാര വീടാണത്. അവിടെ കംപ്ലീറ്റ് ബ്രാൻഡി കുപ്പികളും സിഗരറ്റ് വലിച്ച കുറ്റിയും പാടെ വൃത്തിയായിട്ട ഒരു സ്ഥലത്താണ്. എന്നിട്ട് എങ്ങനെയാണ് കുളിച്ച് ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ പോകുകയും ചെയ്തു. അവിടെ റെസ്റ്റ് ചെയ്യാനും നിന്നിട്ടുമില്ല. ഒരു ദിവസം ഞാൻ ഈ ലൊക്കേഷനിൽ നിൽക്കണമെങ്കിൽ എൻ്റെ ഈ ലഗേജ് വീട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എത്തിച്ചതാണ്. എനിക്ക് ഇന്നോട് തന്നെ ദേഷ്യം. ഈ പടത്തിൽ എന്തിനാ വർക്ക് ചെയ്യാൻ വന്നത്? ആ അത് വീട്ടഞ്ഞാറക്കലാണ് എൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ. മൂപ്പര് വിളിച്ചിട്ട് ഏർപ്പാടാക്കി തന്നാണല്ലോ.